നമസ്കാരം. കോൺഗ്രസിൽ ജനാധിപത്യമില്ല, തുറന്നടിച്ച് ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ് കെ സുധാകരൻ. കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിലെ കോൺഗ്രസിന്റെ അവസാന വാക്കാണ് കെ സുധാകരൻ. കണ്ണൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ അടിത്തറ പിടിച്ചു നിർത്തുന്നതിൽ എക്കാലവും നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു വ്യക്തിയാണ് കെ സുധാകരൻ. ഒരുപക്ഷെ അക്രമ രാഷ്ട്രീയമെല്ലാം കണ്ണൂരിൽ കൊടികുത്തി വാഴുന്ന സമയത്ത് പോലും അതിനോടെല്ലാം കൃത്യമായ രീതിയിൽ ഫൈറ്റ് ചെയ്തുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു ബേസ് സംരക്ഷിക്കുന്നത് ഇത്രയധികം കോൺട്രിബ്യൂഷൻസ് നൽകിയ ഒരു വ്യക്തി വേറെയില്ല. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ശേഷം കോൺഗ്രസിനെതിരെ കൃത്യമായ വിമർശനവുമായി ഒരിക്കൽ കൂടി രംഗത്തെത്തിയിരിക്കുകയാണ് കെ സുധാകരൻ. കെ സുധാകരൻ പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാത്തിടത്തോളം കാലം, നല്ല നേതാക്കളെ മുന്നോട്ട് കൊണ്ടുവരാത്തിടത്തോളം കാലം, നേതാക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന, നല്ല രീതിയിൽ പ്രവർത്തനം കാഴ്ചവെക്കുന്ന ആളുകളെ തലപ്പത്ത് കൊണ്ടുവന്നില്ലെങ്കിൽ കോൺഗ്രസിന്റെ കാര്യം വലിയ കഷ്ടത്തിൽ എന്ന് തുറന്നടിച്ചിരിക്കുകയാണ് കെ സുധാകരൻ. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ നിർണായകമായ പല ഘട്ടങ്ങളിലും പല മേഖലയിലെയും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കെ സുധാകരൻ എന്ന് പറയുന്ന നേതാവ് വഹിച്ച പങ്ക് ചെറുതല്ല. മാത്രവുമല്ല കേരളത്തിലെ കോൺഗ്രസിൽ, കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ ഗ്രൂപ്പിനും അതീതമായി ഒരുപക്ഷെ യുവാക്കൾക്കെല്ലാം, ഒരുപക്ഷെ കോൺഗ്രസിന്റെ അധ്യക്ഷനായി, കേരളത്തിലെ കെ പി സി സിയുടെ പ്രസിഡന്റായി വരണം എന്ന് വലിയ രീതിയിൽ ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് കെ സുധാകരൻ. എന്നാൽ കോൺഗ്രസിലെ ഗ്രൂപ്പ് സമവാക്യങ്ങൾക്ക് എതിരായി നിൽക്കുന്ന കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആകുന്നതിനോട് കേരളത്തിലെ രണ്ട് ഗ്രൂപ്പുകളായിട്ടുള്ള AI ഗ്രൂപ്പുകൾക്ക് താല്പര്യമില്ലാത്തത് കൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റായി കെ സുധാകരൻ വരുന്നതിന് ഒരു തടയിട്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. അതിൽ കൃത്യമായ അതൃപ്തിയും കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രവുമല്ല ഇത്തവണ സ്ഥാനാർത്ഥി നിർണയത്തിന്റെ സമയത്ത് കെ സുധാകരൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് വിന്നബിലിറ്റി മാത്രമാണ് സ്ഥാനാർത്ഥിത്വത്തിന്റെ ക്രൈറ്റീരിയ എന്ന് ആദ്യ ഘട്ടങ്ങളിൽ പറയുകയും അത്തരത്തിൽ ആളുകളെ തിരഞ്ഞെടുക്കുകയും ചെയ്തതിനു ശേഷം ഗ്രൂപ്പ് മാനേജർമാർ അവരവരുടെ ആളുകൾക്ക് വേണ്ടി വാദങ്ങളുമായി രംഗത്ത് വന്നു, അവരവരുടെ ആളുകളെ തിരികെ കയറ്റുവാൻ വേണ്ടി ശ്രമിച്ചു. അത് കോൺഗ്രസിൽ വലിയ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാക്കി. അതുകൊണ്ടാണ് ഒരുപക്ഷെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ വലിയ പാളിച്ചകളുണ്ട് എന്ന തരത്തിൽ പല മേഖലകളിലും പ്രവർത്തകർ സമരവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി, പരസ്യ പ്രതിഷേധങ്ങളുമായി രംഗത്ത് വന്നത്. ഒരുപക്ഷെ വിന്നബിലിറ്റി മാത്രം നോക്കി ഗ്രൂപ്പിന് അതീതമായിയാണ് ഒരുപക്ഷെ ഞങ്ങൾ ആദ്യം തിരഞ്ഞെടുത്ത സ്ഥാനാർത്ഥികളെ ആയിരുന്നു തീരുമാനിച്ചിരുന്നത് എങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുമായിരുന്നില്ല. മാത്രവുമല്ല ലതിക സുഭാഷിന്റെ കാര്യത്തിൽ തലമുണ്ടനം ചെയ്ത് കെ പി സി സിയെ തന്റെ പ്രതിഷേധം അറിയിച്ച ലതിക സുഭാഷിന്റെ കാര്യത്തിൽ പാർട്ടി അവരോട് അനീതി കാണിച്ചുവെന്നും അവർ ചെയ്തത് അവരുടെ പ്രതിഷേധമാണ് എന്നും അവരുടെ പ്രതിഷേധം പാർട്ടിയെ അറിയിക്കുവാൻ മറ്റു വഴികളില്ല എന്ന ഒരു അവസ്ഥയിൽ എത്തിയത് കൊണ്ടാണ് അവർ അത് ചെയ്യുകയും ചെയ്തത് എന്നും കൂട്ടിച്ചേർക്കുന്നത് വഴി ഒരുപക്ഷെ പ്രതിഷേധവുമായി രംഗത്ത് വന്ന ലതിക സുഭാഷിനെ പോലും ആ സമയത്ത് പരോക്ഷമായി അനുകൂലിക്കുന്ന ഒരു നിലപാട് കെ സുധാകരൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇത്തവണ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിന്റെ ഫലം വിചാരിച്ച അത്രയും ശുഭകരമായില്ലെങ്കിൽ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ കേരളത്തിലെ കോൺഗ്രസിൽ വലിയ നിർണായകമായിട്ടുള്ള ഒരു റോൾ വഹിക്കും. ഒരുപക്ഷെ ഗ്രൂപ്പ് കളിക്ക് അന്ത്യം കുറിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങൾ കേരളത്തിലെ കോൺഗ്രസിന്റെ ഉള്ളിൽ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഏതായാലും കാത്തിരുന്നു കാണണം ഈ പറയുന്ന അഭിപ്രായ ഭിന്നതകളും കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രസ്താവനകളിലും സത്യങ്ങളുണ്ടോ എന്ന്, കോൺഗ്രസിന് പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന്, കോൺഗ്രസ് തിരുത്തലിന് വിധേയമാകേണ്ടതായിട്ടുണ്ടോ എന്ന്. തിരഞ്ഞെടുപ്പിന് ശേഷം ഒരുപക്ഷെ കോൺഗ്രസ് അധികാരത്തിൽ എത്തിയില്ലെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചർച്ചയാവുകയും നിരവധി നേതാക്കളുടെ പരസ്യ പ്രതിഷേധങ്ങൾക്ക് അത് കാരണമാവുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.